ബ്ലാക്ക് ഫംഗസ് ആണ് മറ്റൊരു ആശങ്കയായിരുന്നു. അത് സംബന്ധിച്ച ഒരു ഭാഗത്ത് വലിയ ഭീതിയൊക്കെ പടരുമ്പോൾ തന്നെ വർഷങ്ങൾക്ക് മുമ്പേ രോഗത്തെ അതിജീവിച്ച ഒരാളുണ്ട് പത്തനംതിട്ട ജില്ലയിലെ റാന്നിയിൽ. 6 മാസം പോലും ജീവിക്കില്ലെന്ന് ഡോക്ടർമാർ വിധി എഴുതിയെടുത്തതെന്നാണ് ചേത്തക്കൽ സ്വദേശി പ്രകാശ് കണ്ണന്താനം മനോധൈര്യം കൊണ്ട് ജീവിതത്തിലേക്ക് തിരിച്ചു വന്നത്. ഈ മഹാമാരിക്കാലത്ത് അതിജീവനത്തിന്റെ പാഠപുസ്തകമാവുകയാണ് പ്രകാശ്. എനിക്ക് നഷ്ടപ്പെടാനില്ലത്, എനിക്ക് നേടാനുമില്ല. അതുകൊണ്ട് ഞാൻ എനിക്ക് കരഞ്ഞുകൊണ്ടോ സഹതാപത്തിനോ അവിടെ കിടന്നിട്ട് കാര്യമില്ല. സഹതാപക്കാരെ ഞാൻ അനുഭവിച്ചിട്ടില്ല. ഇതിന് അവിടെ അനധൈര്യമാണ് നമ്മൾ എൻ്റെ ഇത്രയാക്കിയത്. ഈ വാക്കുകൾ മനസ്സിലുറപ്പിച്ചാണ് പ്രകാശ് ജീവിതത്തിൻ്റെ പുതിയ വാതയനങ്ങൾ തുറക്കുന്നത്. 6 ആണ്ട് മുമ്പ് മ്യൂക്രമയോസിസ് തകർക്കാൻ ശ്രമിച്ച ജീവിതം പ്രകാശ് തിരിച്ചു പിടിക്കുമ്പോൾ വൈദ്യശാസ്ത്രത്തിന് പോലും അപൂർവ നേട്ടമായി. 2015 നവംബർ മാസം പൊതുപ്രവർത്തകനായിരുന്ന പ്രകാശിൻ്റെ ജീവിതം വഴിമാറി സഞ്ചരിക്കാൻ തുടങ്ങിയത് അന്നാണ്. ഒരു ദിവസം രാത്രിയിൽ ഒരു വണ്ട് പ്രകാശിൻ്റെ ചെവിക്കുള്ളിൽ കയറി. പിറ്റേ ദിവസം തന്നെ അതിനെ പുറത്തെടുത്തു. പക്ഷേ ഫംഗസ് ശരീരത്തിനെ കീഴ്പ്പെടുത്തി കഴിഞ്ഞിരുന്നു. ദിവസങ്ങൾക്കുള്ളിൽ കണ്ണുകൾ പുറത്തേക്ക് തള്ളി അബോധാവസ്ഥയിലായി. മ്യൂക്രമൈക്കോസിസ് ആണ് രോഗമെന്ന് ഡോക്ടർമാർ കണ്ടെത്താൻ സമയം ഒരുപാട് വേണ്ടി വന്നു. അപ്പോഴേക്കും രക്ഷപ്പെടാനുള്ള സാധ്യത 5% മാത്രമായി. വലത് കണ്ണും ചെവിയും കഴുത്തിലെ അസ്ഥിയും ഫംഗസ് കാർന്നു നിന്നു. പക്ഷേ നുഴഞ്ഞു കയറിയ ഫംഗസിനോട് വെറുതെ അങ്ങ് തോൽക്കാൻ പ്രകാശ് തയ്യാറായിരുന്നില്ല. ഇച്ഛാശക്തിയോടെ നേരിട്ടു. ഒറ്റ കണ്ണുകൊണ്ട് അക്ഷരങ്ങളെ ചേർത്ത് പിടിച്ചു. കണ്ണാടി വെച്ച് നോക്കത്തില്ല, അവിടെ ഭൂത കണ്ണാടി സാധനം വെച്ചുകൊണ്ട് ഞാൻ പുസ്തകങ്ങൾ വായിച്ചു. വലത് ചുണ്ട് കൈകൊണ്ട് താങ്ങിയാണ് സംസാരിക്കുന്നത്. ശസ്ത്രക്രിയ ചെയ്ത മുറിവൊരല്പം കൂടി ഉണങ്ങാനുണ്ട്. രോഗത്തെ പേടിക്കുന്നവരോട് പ്രകാശ് പറയുന്നത് ഇങ്ങനെ. കേട്ടറിവുകൾ വിശ്വസിക്കാതെ കണ്ടറിഞ്ഞത് അല്ലെങ്കിൽ അതുപോലുള്ള ഡോക്ടേഴ്സിനെ പോയി കണ്ട് അതിന് ട്രീറ്റ് ചെയ്യുക. ഇതിന് ജാഗ്രത വേണ്ടി ഭീതിയല്ല. 2015 തദ്ദേശ തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥിയായിരുന്നു പ്രകാശ്. പ്രചരണത്തിനിടയിലാണ് രോഗം ബാധിച്ചത്. തെരഞ്ഞെടുപ്പിൽ ജയിച്ചെങ്കിലും ആശുപത്രിയിലായതിനാൽ സത്യപ്രതിജ്ഞ ചെയ്യാൻ കഴിയാതെ വന്നതോടെ അയോഗ്യനായി. പ്രസാദ് പ്രതിനൊപ്പം ബിദിൻ എം ദാസ്, ഏഷ്യാനെറ്റ് ന്യൂസ്.